ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ്, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് ഫുട്വിയർ, ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ്, ന്യൂ ട്രെൻഡുകൾ, ഏറ്റവും ആദ്യം പിക്കാഡോ, പിക് ദ ബെസ്റ്റ്, കാലിക്കറ്റ് റോഡ്, നിലമ്പൂർ. എടവണ്ണയിൽ വീണ്ടും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ടൗണിലെ 2 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. രാത്രി 1 മണിയോടെയാണ് സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടവണ്ണ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എതിർവശത്തുള്ള ATK വെജിറ്റബിൾസിലും എടവണ്ണ CP ജംഗ്ഷനിലുള്ള ക്യൂട്ട് ഫാൻസി ആൻഡ് ഫുട്വെയറിലുമാണ് മോഷണം നടന്നത്. പച്ചക്കറി കടയുടെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് കടയുടെ അകത്ത് കയറിയത്. ATK വെജിറ്റബിൾസിൽ നിന്ന് പച്ചക്കറികളും മസാലപ്പൊടികളും, ഉണക്കമീൻ, അച്ചാർ തുടങ്ങിയവയും 6000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ 6:30 ഞാൻ കട തുറക്കുമ്പോ കടന്റെ ഷട്ടറൊക്കെ ആകെ പൊട്ടിച്ചിട്ട് നിലയിൽ തന്നെ കിടന്നിന്. പിന്നെ ഇവിടുന്ന് പോയ സാധനങ്ങൾ പറഞ്ഞാൽ അച്ചാറുകൾ പോയിട്ടുണ്ട്, ഇതിൽ ഒരുപാട് മസാലകൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മീൻ, ഉണക്ക മത്സ്യം പോയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. ക്യൂട്ട് ഫാൻസിയുടെ അകത്തു കയറാൻ മോഷ്ടാവിന് സാധിച്ചിട്ടില്ല. ഫാൻസിയുടെ മുൻഭാഗത്ത് ഗ്ലാസ് തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പുലർച്ചെ 1 മണിയോടെയാണ് മോഷ്ടാവ് CPA ജംഗ്ഷനിൽ എത്തിയത് എന്ന് സമീപത്തെ ജ്വല്ലറിയിൽ സ്ഥാപിച്ച CC ക്യാമറകൾ വ്യക്തമാവുന്നുണ്ട്. എടവണ്ണ പോലീസ് മോഷണം നടന്ന കടകളും പരിസര പ്രദേശങ്ങളും പരിശോധന നടത്തി വരികയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ആണോ എന്ന സംശയത്തെ തുടർന്ന് സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലും പോലീസ് പരിശോധന നടത്തി. കൂടുതൽ CC ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മോഷ്ടാവിനെ ഉടൻ പിടികൂടണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി പറഞ്ഞു. എടവണ്ണയില് ഇന്നലെ ഉണ്ടായിട്ടുള്ള 2 കടയില് ഒരു കടയിലെ കള്ളം കയറുകയും സാധനങ്ങൾ എടുത്തുപോവുകയും ചെയ്തിട്ടുണ്ട്. എടവണ്ണ പച്ചക്കറി കടയില്, എടവണ്ണ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ATK പച്ചക്കറിയിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് പച്ചക്കറികളാണ്. അതിനോടൊപ്പം തന്നെ 6000 രൂപയോളം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് അന്ന് തന്നെ അവിടെ CPA ജംഗ്ഷനിലുള്ള ഫ്രൂട്ട് എന്ന ഫാൻസി കടയില് ശ്രമം നടത്തിയിട്ടുണ്ട്. ഗ്ലാസിലേക്ക് വലിയ ഓളോഫൻസ് ഇട്ടിട്ടും പലകിട്ടിട്ടും ഒക്കെ തകർത്തുള്ളിൽ കയറാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടാണ് കാണുന്നത്. മാസങ്ങൾക്ക് മുമ്പും എടവണ്ണയിൽ 7 സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ എടവണ്ണ. BCA, BSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.